ി നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ കോച്ചിങ് സെന്റർ അപകടം പാർലമെന്റിൽ ചർച്ചയായി ഡൽഹി സർക്കാരിനെതിരെയും നഗരസഭയ്ക്കെതിരെയും ചർച്ചയിൽ രൂക്ഷ വിമർശനം പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിലെ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ഗ്രൂപ്പ് മത്സരത്തിൽ ലക്ഷ്യ വിജയം സംസ്ഥാനത്ത് ഒരു കുട്ടിക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കേരളത്തിലെ നാൽപ്പത്തി ഒൻപത് തദ്ദേശ വാർഡുകളിൽ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തൃശൂർ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വാർത്തകൾ വിശദമായി കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സമാജ്വാദി പാർട്ടി എം പി ഡിംപിൾ യാദവ് ഉൾപ്പെടെയുള്ളവർ ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു വിശദാംശങ്ങളിലേക്ക് രാഹുൽ രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്നും കാർഷികോൽപ്പന്നങ്ങളുടെ താങ്ങുവിലയിൽ കർഷകർക്ക് നിയമപരമായ ഉറപ്പ് നൽകണമെന്നും ശ്രീ രാഹുൽഗാന്ധി ലോക്സഭയിൽ പറഞ്ഞു അഗ്നിവീർ പദ്ധതിക്കെതിരെയും അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിച്ചു പട്ടികജാതി പട്ടികവർഗ പിന്നാക്ക വിഭാഗങ്ങൾക്ക് ബജറ്റിൽ പരിഗണന ലഭിച്ചില്ലെന്ന് പറഞ്ഞ രാഹുൽഗാന്ധി മൂലധന നേട്ടങ്ങളുടെ നികുതി വർധന രാജ്യത്തെ മധ്യവർഗ്ഗക്കാരെ സാരമായി ബാധിക്കുമെന്നും പറഞ്ഞു അഗ്നിവീർ പദ്ധതിക്കെതിരായ അദ്ദേഹത്തിന്റെ വിമർശനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതായും വിഷയത്തിൽ ചർച്ചയ്ക്ക് തയ്യാറാണെന്നും രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് സഭയിൽ വിദ്യാഭ്യാസത്തിനുള്ള ബജറ്റ് വിഹിതം തുടർച്ചയായി കുറഞ്ഞുവരുന്നതായി സമാജ്വാദി പാർട്ടി എം പി ഡിംബിൾ യാദവ് ചർച്ചയിൽ ചൂണ്ടിക്കാട്ടി ബജറ്റ് രാജ്യത്തിന് പുതിയ ദിശാബോധം നൽകുന്നതായി ബിജെപി എം പി സുരേഷ് കുമാർ കശ്യപ് പറഞ്ഞു ഓഹരികൾ വിറ്റഴിക്കുന്നതിന് പകരം പുനർനിക്ഷേപം നടത്തേണ്ട സമയമാണിതെന്ന് രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത മുൻ പ്രധാനമന്ത്രിയും ജെഡിഎസ് എംപിയുമായ എച്ച് ഡി ദേവഗൌഡ ചൂണ്ടിക്കാട്ടി ജിഎസ് ടി നികുതി നിർണയരീതി എം എസ് എം ഇ മേഖലയ്ക്ക് പ്രയാസങ്ങൾ സൃഷ്ടിച്ചതായി കോൺഗ്രസ് എം പി രാജീവ് ശുക്ല പറഞ്ഞു രാജ്യത്ത് രണ്ടായിരത്തിൽ നടക്കേണ്ടിയിരുന്ന ജനസംഖ്യാ കണക്കെടുപ്പ് ഇതുവരെ നടപ്പാക്കാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ തൃണമൂൽ എം പി സാങ്കേദ് ഗോഖലെ വിമർശനമുന്നയിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി ഡൽഹിയിൽ സിവിൽ സർവീസ് കോച്ചിംഗ് സെന്ററിൽ വെള്ളം കയറി വിദ്യാർത്ഥികൾ മരിക്കാനിടയായ സംഭവം പാർലമെന്റിൽ ചർച്ചയായി വിഷയത്തിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്ന് ബിജെപിയും കോൺഗ്രസും ആവശ്യപ്പെട്ടു ഡൽഹി സർക്കാരിന്റെയും നഗരസഭയുടെയും അനാസ്ഥയാണ് അപകടത്തിന് കാരണമെന്നും ആം ആദ്മി പാർട്ടിയാണ് ഇവ ഭരിക്കുന്നതെന്നും ബിജെപി എം പി ബെൻസുരി സ്വരാജ് ലോക്സഭയിൽ വിമർശനമുന്നയിച്ചു കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വിഷയത്തിൽ ഇടപെട്ട് അന്വേഷണ സമിതിയെ നിയോഗിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കെട്ടിട നിർമ്മാണ ചട്ടങ്ങൾ ലംഘിക്കപ്പെടുന്നതിൽ നഗരസഭയ്ക്ക് ഉത്തരവാദിത്വമുണ്ടെന്ന് കോൺഗ്രസ് എം പി ശശി തരൂർ അഭിപ്രായപ്പെട്ടു ഇത്തരം കോച്ചിങ് സെന്ററുകൾ നടത്താൻ അനുമതി നൽകിയ ഉദ്യോഗസ്ഥരും അപകടത്തിന് ഉത്തരവാദികളാണെന്ന് സമാജ്വാദി പാർട്ടി എം അഖിലേഷ് യാദവ് പറഞ്ഞു രാജ്യസഭയിൽ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ച ബി ജെ പി എം പി സുധാന്ഷു ത്രിവേദി വിഷയത്തിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇതുവരെ പ്രതികരിച്ചില്ലെന്നും വിമർശനമുന്നയിച്ചു തൃണമൂൽ എം പി ഡെറിക് ഒബ്രിയാനും ഡി എം കെ അംഗം തിരുച്ചി ശിവയും വിഷയത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ആശങ്ക ഉളവാക്കുന്ന സംഭവമാണിതെന്ന് അപകടത്തിൽ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് രാജ്യസഭ അധ്യക്ഷൻ ജഗ്ദീപ് ധൻഖർ പറഞ്ഞു രാജ്യത്ത് തൊഴിൽ ദൌർലഭ്യമില്ലെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രി മൻസുഖ് മാണ്ഡവ്യ സർക്കാർ നയങ്ങളിലൂടെ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ദശാംശം രണ്ട് ശതമാനമായി കുറഞ്ഞതായും അദ്ദേഹം ലോക്സഭയിൽ പറഞ്ഞു വരും വർഷങ്ങളിൽ തൊഴിലില്ലായ്മ നിരക്ക് മൂന്ന് ശതമാനത്തിൽ താഴെ എത്തുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇന്ത്യയിലെ പെട്രോൾ ഡീസൽ വില കുറവാണെന്ന് കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ ചോദ്യോത്തരവേളയിൽ കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രി ഹർദീപ് സിംഗ് പുരിയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് പാകിസ്ഥാൻ ബംഗ്ലാദേശ് ശ്രീലങ്ക നേപ്പാൾ എന്നിവിടങ്ങളിലെ എണ്ണവില വർധനയേക്കാൾ കുറവാണ് രാജ്യത്തെ വർധനയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു പാരീസ് ഒളിമ്പിക്സ് പത്തു മീറ്റർ എയർ റൈഫിൾസ് പുരുഷ വിഭാഗത്തിൽ ഇന്ത്യയുടെ അർജുൻ ബാബുതയ്ക്ക് നാലാം സ്ഥാനം മാത്രം വനിതാ വിഭാഗത്തിൽ രമിത ജിൻഡലിന് ഏഴാം സ്ഥാനമാണ് ലഭിച്ചത് എന്നാൽ പത്തു മീറ്റർ എയർ റൈഫിൾസിൽ മനു ഭാക്കർ സരബ്ജോസ് സഖ്യം വെങ്കല മെഡലിനുള്ള മത്സരത്തിലേക്ക് യോഗ്യത നേടി ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യയുടെ ലക്ഷ്യ സെൻ ബെൽജിയൻ താരം ജൂലിയൻ കരാഗിയെ പതിനാറിന് പരാജയപ്പെടുത്തി പുരുഷ ഡബിൾസിൽ സാത്വിക് സായിരാജ് ചിരാഗ് ഷെട്ടി സഖ്യവുമായുള്ള മത്സരത്തിൽ നിന്ന് ജർമ്മൻ സഖ്യം പരുക്കിനെ തുടർന്ന് പിന്മാറി നാളെ നടക്കുന്ന മത്സരത്തിൽ ഇന്തോനേഷ്യൻ സഖ്യമാണ് ഇന്ത്യൻ സഖ്യത്തിന്റെ എതിരാളികൾ ബാഡ്മിന്റൺ വനിതാ ഡബിൾസിൽ അശ്വിനി പൊന്നപ്പ തനിഷ ക്രിസ്റ്റോ സഖ്യം ജാപ്പനീസ് സഖ്യവുമായി പരാജയപ്പെട്ടു സ്കോർ പതിനൊന്ന് നാളെ ഓസ്ട്രേലിയൻ സഖ്യതയാണ് ഇരുവരും നേരിടുക ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിൽ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ കലാശിച്ചു ഇരു ടീമുകളും ഓരോ ഗോൾ വീതമാണ് അംബ് റീ കർബുറ്റിയും പുരുഷ വിഭാഗം ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ തുർക്കിയോട് പരാജയപ്പെട്ടു ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന് ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ് കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അണ്ടർ സ്കോ ടി വി എം എന്നാൻഡിലും സന്ദർശിക്കാം സംസ്ഥാനത്ത് കോഴിക്കോട് സ്വദേശിയായ ഒരു കുട്ടിക്കു കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുള്ള കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു അതേസമയം രോഗം സ്ഥിരീകരിച്ച് കോഴിക്കോട് ചികിത്സയിലുള്ള കണ്ണൂർ സ്വദേശിയായ കുട്ടിയുടെ ആരോഗ്യനിലയിൽ മാറ്റമില്ല തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുന്ന കുട്ടി മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് അമീബിക് മസ്തിഷ്കജ്വരം ഭേദമാക്കാൻ ജർമ്മനിയിൽ നിന്ന് കൊണ്ടുവന്ന മരുന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജിന് കൈമാറി അമ്പത്തി ആറ് മരുന്നുകളുള്ള ഒരു ബോക്സാണ് സംസ്ഥാന സർക്കാരിന്റെ അഭ്യർത്ഥന പ്രകാരം ഡോക്ടർ ഷംസീർ വയലിൽ മുൻകൈയെടുത്ത് സംസ്ഥാനത്തെത്തിച്ചത് സംസ്ഥാനത്തെ നാൽപ്പത്തിയൊൻപത് തദ്ദേശ വാർഡുകളിൽ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ അറിയിച്ചു രാവിലെ ഏഴ് മുതൽ വൈകുന്നേരം ആറ് മണിവരെയാണ് വോട്ടെടുപ്പ് വോട്ട് ചെയ്യുന്നവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിനു പകരം നടുവിരലിലാണ് പുരട്ടുക വയനാട് ഒഴികെയുള്ള പതിമൂന്ന് ജില്ലകളിലെ ഒരു ജില്ലാ പഞ്ചായത്ത് നാല് ബ്ലോക്ക് പഞ്ചായത്ത് ആറ് മുനിസിപ്പാലിറ്റി മുപ്പത്തിയെട്ട് ഗ്രാമപഞ്ചായത്ത് വാർഡുകളിലാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത് വോട്ടെണ്ണൽ മറ്റന്നാൾ രാവിലെ പത്തിന് നടക്കും കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രതയാണ് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി മഴ ശക്തമായ സാഹചര്യത്തിൽ തൃശൂർ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെന്ററുകൾ അങ്കണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ബാധകമാണ് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ ബജറ്റാനന്തര സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അഭിസംബോധന ചെയ്യും ന്യൂഡൽഹിയിലെ ബിഗ്ഞാൻ ഭവനിലാണ് വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര എന്ന പേരിൽ സമ്മേളനം സംഘടിപ്പിച്ചിരിക്കുന്നത് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ പ്രതിരോധ സംഭരണ സമിതി ഇന്ന് ന്യൂഡൽഹിയിൽ യോഗം ചേർന്നു ഇന്ത്യൻ സൈന്യത്തിന്റെ കവചിത യുദ്ധവാഹനങ്ങൾക്കായി അഡ്വാൻസ്ഡ് ലാൻഡ് നാവിഗേഷൻ സിസ്റ്റം വാങ്ങുന്നതിനുള്ള ആവശ്യകത ഉൾപ്പെടെ വിവിധ വിഷയങ്ങൾ യോഗം പരിഗണിച്ചു ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിന്റെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനായി ഇരുപത്തിരണ്ട് ഇന്റർസെപ്റ്റർ ബോട്ടുകൾ വാങ്ങുന്നതിന് ഡി എ സി അനുമതി നൽകി ബീഹാറിൽ സർക്കാർ ജോലികൾക്കും ഉന്നത വിദ്യാഭ്യാസത്തിനും അറുപത്തഞ്ച് ശതമാനം ജാതി അടിസ്ഥാനത്തിലുള്ള സംവരണം ഏർപ്പെടുത്തിയ സംസ്ഥാന സർക്കാർ തീരുമാനം റദ്ദാക്കിയ പറ്റ്ന ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്യാതെ സുപ്രീംകോടതി ബീഹാർ സർക്കാർ സമർപ്പിച്ച അപ്പീലുകളിൽ നോട്ടീസ് അയച്ച സുപ്രീംകോടതി കേസിൽ വാദം കേൾക്കുന്നത് സെപ്റ്റംബറിലേക്ക് മാറ്റി സംവരണം അൻപത് ശതമാനത്തിൽ നിന്ന് അറുപത്തഞ്ച് ശതമാനമായി ഉയർത്തിയ വിജ്ഞാപനമാണ് പട്ന ഹൈക്കോടതി കഴിഞ്ഞ മാസം റദ്ദാക്കിയത് ബീഹാറിൽ സമ്പർക്ക ക്രാന്തി എക്സ്പ്രസ് ബോഗികൾ എഞ്ചിനിൽ നിന്നും വേർപെട്ടു ആളപായമില്ല ന്യൂഡൽഹിയിലേക്കുള്ള യാത്രാമധ്യെ ഖുദിറാം ബോസ് റെയിൽവേ സ്റ്റേഷന് സമീപമായിരുന്നു സംഭവം എഞ്ചിൻ ഘടിപ്പിച്ച ശേഷം യാത്ര പുനരാരംഭിച്ചു വെനസ്വേലൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിക്കോളാസ് മെഡറോ വീണ്ടും വിജയിച്ചു മൂന്നാം തവണയാണ് വെനസ്വേല പ്രസിഡന്റായി മെഡറോ തെരഞ്ഞെടുക്കപ്പെടുന്നത് രണ്ട് ശതമാനത്തിന്റെ പിന്തുണയുള്ള മെഡറോയ്ക്ക് മുപ്പത്തിയൊന്ന് വരെ ഭരണം തുടരാനാവും ലബനൻ ഇസ്രയേൽ സംഘർഷം രൂക്ഷമാകുമെന്ന ആശങ്കയുടെ പശ്ചാത്തലത്തിൽ യാത്രാ നിയന്ത്രണങ്ങളുമായി ലബനനിലെ ഇന്ത്യൻ എംബസി ലബനനിലേക്ക് യാത്രയ്ക്ക് തയ്യാറെടുക്കുന്നവർ ജാഗ്രത പാലിക്കണമെന്നും ബെയ്റൂട്ടിലെ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശത്തിൽ പറയുന്നു പ്രധാന വാർത്തകൾ വീണ്ടും കേന്ദ്ര ബജറ്റിന്മേലുള്ള ചർച്ചകൾ പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്നും തുടർന്നു രാജ്യത്ത് ജാതി സെൻസസ് നടപ്പാക്കണമെന്ന് ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അഗ്നിവീർ പദ്ധതിക്കെതിരായ രാഹുൽ ഗാന്ധിയുടെ വിമർശനങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്നതായി രാജ്യരക്ഷാ മന്ത്രി രാജ്നാഥ് സിംഗ് ഡൽഹിയിലെ കോച്ചിംഗ് സെന്റർ അപകടം പാർലമെന്റിൽ ചർച്ചയായി ഡൽഹി സർക്കാരിനെതിരെയും നഗരസഭയ്ക്കെതിരെയും ചർച്ചയിൽ രൂക്ഷ വിമർശനം പാരീസ് ഒളിമ്പിക്സ് പുരുഷ ഹോക്കിയിലെ ഇന്ത്യ അർജന്റീന മത്സരം സമനിലയിൽ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസ് ഗ്രൂപ്പ് മത്സരത്തിൽ രക്ഷ്യാസെനു വിജയം സംസ്ഥാനത്ത് ഒരു കുട്ടിക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു കേരളത്തിലെ നാൽപ്പത്തിയൊൻപത് തദ്ദേശവാർഡുകളിൽ നാളെ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സംസ്ഥാനത്ത് വ്യാപക മഴ തുടരുന്നു അഞ്ച് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത തൃശൂർ വയനാട് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി വാർത്തകൾ കഴിഞ്ഞു അടുത്ത വാർത്താ പ്രക്ഷേപണം എട്ട് മുപ്പത്തി